Hello friends, welcome to my channel. Now, this is Sunday. Ghee rice and chicken roast. Now, I have nuts, cashew nuts, kismis, 3 patta, 5 yelaka, 5 gram. 2 glass India Gate basmati rice. I have a little bit of ഞാൻ ഇപ്പോ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോ നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ വറുത്ത് കോരി എടുക്കാം ഇപ്പോ ഞാൻ നട്ട്സും കിസ്മിസും വറുത്ത് കോരി എടുത്തു ഇപ്പോ ഇതേ നെയ്യിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം Patta, Grambu, Yelaka. Ipo, Idilake, and a very cherry savala and a slice at the cutty the tunda. Valia savala anagi, Padadi at the Ramadiao. The later, on the Musi Kedakanam. Namite moon to veranda. Just on the cherry brown color of Rangamadi. Savala cherry brown right tunda. Ipa idilota, Namla, Kudur to vegetable, Vella Utu vegetula. ഈ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഇത് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു 4 മിനിറ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു 4 മിനിറ്റ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരി പൊട്ടുന്ന ഒരു സൗണ്ട് വരും അപ്പോൾ ഇപ്പോ നമുക്ക് ഇതിലോട്ട് ഞാൻ 2 ഗ്ലാസ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് 4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരല്പം മുന്നോട്ട് നിൽക്കണം അപ്പോൾ വെന്ത് വരുമ്പോഴേക്ക് കറക്റ്റ് ആവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിനു ശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് അടച്ചു വെച്ച് വെള്ളം വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ റൈസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ അടച്ചു വെക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് വെന്തിരിക്കും ഇപ്പോൾ റൈസ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ ഉള്ളി വറുത്ത് കോരി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു 2 സവാള ഒരു മീഡിയം സൈസ് 2 സവാള ഞാനിങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാള ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഇപ്പോൾ ഈ സവാളയിലോട്ട് ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ 2 സവാളയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് കൂടിപ്പോരുത് ഒരു 1/2 ടീസ്പൂൺ എല്ലാം മതിയാവും ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരണം ഇപ്പോൾ സവാള ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയിൽ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കാണും കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും ഒരല്പം കൂടെ റോസ്റ്റ് ആയിട്ട് വരണം ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോരി മാറ്റണം അല്ല ഇത് കോരി വെച്ചിരുന്നാൽ ഇരുന്നൊന്ന് മൂത്ത് വരും കുറച്ചുകൂടെ ഡാർക്ക് കളറായിരുന്നാൽ നന്നായിട്ട് ഒരു കയ്പ് ടേസ്റ്റ് വരും ഇപ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ ഞാൻ സവാള കോരി മാറ്റി വെച്ചു ഇപ്പോൾ ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ സവാള വറുത്തതിൽ നിന്ന് ബാക്കി ഓയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ബാക്കി ഓയിൽ മാറ്റി വെച്ചു അപ്പോൾ അതേ പാനിലോട്ട് നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചിട്ട് വേവിക്കാം ഇപ്പോൾ റൈസും ഏതാണ്ട് വെന്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം വറ്റി വരാനുണ്ട് നമുക്കൊരിക്കൽ ഇനി അടച്ചിട്ട് വേവിക്കാം വെള്ളം വറ്റി വരുന്നതുവരെ ഇത് വേവിക്കണം
ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. കൂടെ ഈ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഗീ റൈസ് അല്പം തണുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഗീ റൈസ് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ ഇരുന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴത്തേക്കാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ലഞ്ച് ഗീ റൈസ്, ചിക്കൻ റോസ്റ്റ്, ഇപ്പോൾ സലാഡ്. ഞാനിത് സവാള, ടൊമാറ്റോ, മല്ലിയില, തൈര്, ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ അച്ചാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.